ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള കൗമുദിയുടെ ചൈത്രനിലാവ് എന്ന പരിപാടിയിൽ നമ്മുടെ മലയാള സിനിമയിലെ വാനമ്പാടി ആയ ചിത്രയ്ക്കൊപ്പം പാടിയ പാട്ട് പാടിയ ഒരു കൊച്ചു മിടുക്കനാണ് ഇന്നിവിടെ താരമായിരിക്കുന്നത്. ജാദവേർ കൃഷ്ണ എന്നാണ് കുട്ടിയുടെ പേര്. ഈ മോൻ്റെ പേര് വേദകുട്ടൻ എന്ന ഓമന പേരിലാണ് പിന്നെ നമ്മൾ വിളിക്കപ്പെടുന്നത്. അവൻ വേദിയിലേക്ക് വരികയാണ്. ചിത്ര കൈയടിച്ച് സ്വീകരിക്കുകയാണ്. അങ്ങനെ മോനോടൊരു പാട്ട് പാടാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ മൈക്ക് വാങ്ങി ഹലോ ഹലോ എന്നൊക്കെ വെച്ച് പാട്ട് പാടാൻ തുടങ്ങിയിരിക്കുകയാണ്. ആദ്യം പാട്ട് പാടാൻ വിളിച്ചപ്പോൾ അപ്പച്ചി കൂടെ വന്നാലേ പാടുമെന്നാണ് പറയുന്നത്. അപ്പച്ചിയാണ് കൊച്ചിന് പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് അപ്പച്ചി കൂടെ ഉണ്ടെങ്കിലേ പാട്ട് പാടൂ എന്നാണ് പറയുന്നത്. ചിത്ര ഒത്തിരി നിർബന്ധിക്കുന്നുണ്ട് ഒരു പാട്ട് പാടാനായിട്ട്. അങ്ങനെ അപ്പോഴെ തന്നെ മൈക്ക് വാങ്ങി പാട്ട് പാടി തുടങ്ങി. പ്രായത്തിൽ കഴിഞ്ഞ പക്വതയും സാമർഥ്യവും ഒക്കെ ഉള്ള ഒരു കൊച്ചു മിടുക്കനാണ് നമ്മുടെ വേദകുട്ടൻ. ഒരു സ്റ്റേജ് പെറൻസ് ഒന്നും തന്നെ ഇല്ല. ആരെന്ത് ചോദിച്ചാലും അതിൻ്റെ മറുപടിയൊക്കെ പറയും. നല്ല മിടുക്കനാണ്. മൈക്കൊന്നും ഒരു ഇതില്ല, കുട്ടിയല്ലേ. അതുകൊണ്ട് മൈക്ക് വാങ്ങി പാടുന്നതിനോ സംസാരിക്കുന്നതിനോ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പം നമ്മുടെ വേദകുട്ടൻ്റെ പാട്ട് ഓമനത്തിങ്കിൽ കിടാവോ എന്നതാണ് മാസ്റ്റർ പീസ് പാട്ട്. അതൊന്ന് പാടിത്തരുമോ എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, അത് പാടാനൊന്നും പറ്റില്ല, പാടി പാടി ഞാൻ മടുത്തു എന്നാണ് പറയുന്നത്. ഈ കൊച്ചുമിടുക്കൻ്റെ വാക്കുകൾ പറയാണ്, ഞാൻ ഓമനത്തിങ്കൽ കിടാവോ പാടി പാടി മടുത്തു. ഇനി ഞാൻ പാടണമെങ്കിൽ എൻ്റെ അപ്പച്ചിയുടെ സ്റ്റേജിലേക്ക് കയറി വരണം, എങ്കിൽ മാത്രമേ ഞാൻ പാടുകയുള്ളൂ. അമ്മായി കൂടെ സ്റ്റേജിലോട്ട് വരണം, വന്നാൽ മാത്രമേ കുഞ്ഞ് പാടത്തുള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ സ്റ്റേജിലും ഓഡിയൻസും എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ കൊച്ചുമിടുക്കനെ. മോൻ നല്ല സന്തോഷത്തിലാണ്. കുഞ്ഞല്ലേ, ചിത്രയോടൊപ്പം എത്രയോ പേര് ചിത്രയ്ക്കൊപ്പം നിന്ന് പാടാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ ഒരു മുഹൂർത്തമെന്ന് പറയുന്നത് ഒരു അസുലഭ മുഹൂർത്തം തന്നെയാണ്. ഇനിയും ഒരുപാട് വേദികളിൽ വേദമോന് നമ്മുടെ വേദകുട്ടന് നമ്മുടെ ചിത്രയോടൊപ്പം പാടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുപോലെയുള്ള നല്ല അവസരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള വീഡിയോയ്ക്കായി നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക് യു.